നമസ്കാരം സംസ്ഥാന തിരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന പഞ്ചാബിൽ രാഷ്ട്രീയ നീക്കങ്ങൾ അതിശക്തമാവുകയാണ് നിർണായകമായ നീക്കങ്ങളുമായാണ് ഇപ്പോൾ ബി ജെ പി മുന്നോട്ടു പോകുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ ഒന്നാണ് പഞ്ചാബ് പക്ഷേ പഞ്ചാബിലും ഈ ഗ്രൂപ്പിസം ഒരു പക്ഷേ ഈ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാവാനുള്ള സാധ്യതയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് പഞ്ചാബിൽ നിലവിലെ മുഖ്യമന്ത്രിയായ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗും കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവായ നവജ്യോത് സിംഗ് സിദ്ദുവും തമ്മിലുള്ള പടലപ്പിണക്കത്തിൽ വലിയ ആശങ്കയിലാണ് ദേശീയ നേതൃത്വം എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ പഞ്ചാബിൽ ബി ജെ പി നിർണായകമായ നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് നവ്ജോത് സിംഗ് സിദ്ധു ഒരു പക്ഷേ ബി ജെ പിയിലേക്ക് സാധ്യതയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പഞ്ചാബ് രാഷ്ട്രീയത്തിൽ നിർണായക കൂടുമാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത് ഭരണകക്ഷിയായ കോൺഗ്രസിൽ ഉൾപാർട്ടി തർക്കങ്ങൾ രൂക്ഷമാണ് മുഖ്യമന്ത്രി അമരീന്ദറും മുൻമന്ത്രി കൂടിയായ നവജോത് സിംഗ് സിദ്ധുവും തമ്മിലുള്ള തർക്കങ്ങൾക്ക് പരിഹാരം കാണാൻ ഹൈക്കമാൻഡ് നേതൃത്വത്തിന് ഇതുവരെ സാധിച്ചിട്ടുമില്ല ആഭ്യന്തര തർക്കങ്ങളെ തുടർന്ന് സിദ്ധു പാർട്ടി വിട്ടേക്കുമെന്നുള്ള ചർച്ചകളും ശക്തമാണ് അതിനിടയിൽ പഞ്ചാബിൽ കളം പിടിക്കാൻ അമിത്ഷായുടെ നേതൃത്വത്തിലും നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ബിജെപിയെ സംബന്ധിച്ച് പഞ്ചാബിൽ കടുത്ത പ്രതിസന്ധിയാണ് പാർട്ടി നേരിടുന്നത് വിവാദമായ കാർഷിക ബില്ലിൽ ബിജെപിക്കെതിരെ കർഷകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം പുകയുന്നുണ്ട് നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ ബിജെപിയുമായുള്ള വർഷത്തെ ബന്ധം പഞ്ചാബിൽ നിന്നുള്ള സഖ്യകക്ഷിയായ ശിരോമണി അകാലിദാൾ അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല നിയമത്തിന്റെ പേരിൽ ഇതിനോടകം തന്നെ നിരവധി നേതാക്കൾ ബിജെപി വിട്ട് ശിരോമണി അകാലിദളിലേക്കും ആം ആദ്മി പാർട്ടിയിലേക്കും മുൻ പാർട്ടി ജനറൽ സെക്രട്ടറി മാൽവീന്ദർ സിംഗ് ഉൾപ്പെടെയാണ് പാർട്ടി വിട്ടത് ഉടൻ തന്നെ മുൻമന്ത്രിയായ അനിൽ ജോഷിയും മറ്റ് പാർട്ടികളിലേക്ക് ചേക്കേറിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട് കാർഷിക നിയമത്തിനെതിരെ വിമർശനം വിമർശനമുയർത്തിയതിന് പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അനിൽ ജോഷിയെ പുറത്താക്കിയിരുന്നു നിയമത്തിനെതിരെ ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ പ്രതിഷേധം പുകയെന്ന സാഹചര്യത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലം തുടങ്ങാൻ പോലും സാധിക്കില്ല എന്നാണ് ബിജെപി സംസ്ഥാന നേതൃത്വം സൂചിപ്പിക്കുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പ് അടുക്കവേ പഞ്ചാബിലെ സാഹചര്യങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുകയാണ് അമിത്ഷാ നിലവിൽ സംസ്ഥാനത്ത് തനിച്ചു വരണമെന്നും ബിജെപിക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും വെറും ഒൻപത് ശതമാനം മൂന്ന് ആറ് ശതമാനമായിരുന്നു ബി ജെ പിക്ക് ലഭിച്ച ആകെ വോട്ടുകൾ എന്നാൽ ഭരണം പിടിക്കുമെന്നാണ് സംസ്ഥാന നേതാക്കളുടെ അവകാശവാദം മറ്റു പാർട്ടികളിൽ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കളെ ഒപ്പം ചേർത്ത് ഭരണം പിടിക്കുകയാണ് ബി ലക്ഷ്യം സംസ്ഥാനത്തെ പ്രധാന സിഖ് നേതാക്കളാണ് ബി ജെ പിയുടെ നോട്ടം അമിത്ഷാ ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ഇക്കഴിഞ്ഞ ദിവസം സംസ്ഥാന നേതാക്കളെ ദില്ലിയിലേക്ക് വിളിച്ചുവരുത്തി ബിജെപി ദേശീയ നേതൃത്വം ചർച്ച നടത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്ന നവജോത് സിംഗ് സിദ്ധു ബിജെപിയിലേക്ക് ഉറ്റുനോക്കുന്നത് മുൻ ക്രിക്കറ്റ് താരമായ സിദ്ധു രണ്ടായിരത്തി നാലിലായിരുന്നു ബിജെപിയിൽ ചേർന്നത് പിന്നീട് പതിമൂന്ന് വർഷത്തോളം ബിജെപിയിൽ ആയിരുന്ന സിദ്ധു രണ്ടായിരത്തി പതിനേഴിലാണ് കോൺഗ്രസിലേക്ക് ചേക്കേറിയത് അമരീന്ദറുമായുള്ള തർക്കത്തിന്റെ പശ്ചാത്തലത്തിൽ സിദ്ധു കോൺഗ്രസ് വിടാനുള്ള സാധ്യത ഏറെയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ എന്നിരുന്നാലും അദ്ദേഹം ബിജെപിയിലേക്ക് മടങ്ങില്ല എന്നും പകരം ആം ആദ്മിയിൽ എന്നുള്ള വിലയിരുത്തലുമുണ്ട് അതേസമയം സംസ്ഥാനത്ത് നിർണായക ശക്തിയാകാനുള്ള മറ്റു ചില തന്ത്രങ്ങളും ബിജെപി സംസ്ഥാനത്തെ പ്രധാന വോട്ട് ബാങ്കായ ദളിത് വിഭാഗത്തെ ഒപ്പം നിർത്താനാണ് ബിജെപിയുടെ ശ്രമം ദളിത് വിഭാഗത്തിലെ പ്രമുഖ നേതാക്കളെ ബിജെപിയിലെത്തിക്കാനുള്ള ചർച്ചകളും പാർട്ടി നേതാക്കൾ നേതാക്കങ്ങൾ നടത്തുന്നു ബിജെപി പഞ്ചാബിൽ അധികാരത്തിലേറിയാൽ സംസ്ഥാനത്ത് ദളിത് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന് ഇതിനോടകം തന്നെ ബിജെപി ന്യൂസ് thank mm -hmm. you